ഒരു കൊള്ളുകറിയാണ് ഉണ്ടാക്കാൻ പോണത്. ഈ ക്ലൈമറ്റിന്, തണുപ്പ് ക്ലൈമറ്റിന് ഏറ്റവും യോജിച്ചതാണ്. ഇഞ്ചി, വെള്ളുള്ളി ഇട്ടു. വെള്ളുള്ളിയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഉള്ള് ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ ഞാൻ കറി വയ്ക്കുന്നത്. വറുത്തിട്ട് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാ രാത്രി. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് കൊള്ളു ഉപയോഗിക്കാം. ഒരു ആറ് വിസിൽ വെക്കാം കേട്ടോ. ഇതെൻ്റെ ഷോർട്സിലിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി. മസാലപ്പൊടി, ഇതൊരു സീക്രട്ട് മസാലയാണ്. എൻ്റെ നല്ല ടേസ്റ്റുള്ള മസാലയാണ് അത്. ഇതെല്ലാത്തിനും ചേർക്കാം ഈ മസാല. ബിരിയാണിക്കോ, ഫ്രൈഡ് റൈസിന്, ചിക്കൻ കറി, മട്ടൻ കറി മസാല, ഏത് ഒരു തരം കറി വെക്കാനോ, ചണാ മസാല, എല്ലാത്തിനും കൂടിയുള്ള ഓൾ ഇൻ വൺ കൂട്ടാണിത്. നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ഷോർട്സിൽ നോക്കിയിട്ട് അതിൻ്റെ റെസിപ്പി കാണണേ. ഇതിൽ ഒരു കപ്പ് തേങ്ങയും കൂടി ചേർക്കുക. തേങ്ങ ചേർക്കാതെയും ഈ കറി ഉണ്ടാക്കാം. പക്ഷെ തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ ഒരു ഒന്നും കൂടി തിക്കാണ്. പിന്നെ എൻ്റെ ആ മസാലപ്പൊടി ഓൾറെഡി തിക്കുള്ള ഒരു മസാലയാണ്. കൊള്ളു നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയൊരു തക്കാളി ചേർത്തിട്ടുണ്ട്. പുളിവെള്ളം ഒഴിക്കാം. മിക്സിയിൽ അരച്ച് വെച്ച മസാല അതിൽ ചേർക്കുന്നുണ്ട്. കുറച്ച് മിക്സിയിൽ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതും കൂടി ഇതിൽ ചേർക്കണം. കുറച്ച് മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു. മഞ്ഞപ്പൊടി ഇടണം. പക്ഷെ കൈകൊണ്ടിടണത് കാണിച്ചു. ഞാൻ കുറച്ചുപ്പേ ചേർത്തുള്ളൂ. ഉപ്പ് നോക്കിയപ്പോൾ പോരാ. അപ്പോൾ കുറച്ചും കൂടി ഇടണം. കൊള്ളുകറി നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി തിളച്ചു കഴിഞ്ഞാൽ ഇറക്കി വെച്ചിട്ട് കടുകും ചെറിയ ഉള്ളിയും കൂടി വറുത്തിടാം. ഇനി കടുക് വറുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ കൊള്ളുകറി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ചേർന്ന ഒരു കറിയാണത്.